40,000-ത്തോളം വരുന്ന എൻ്റെ എല്ലാ ലൂസി സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് January 1 നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് അല്ലെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിക്കുന്നത്. എന്തിന് നമ്മൾ January 1 എടുക്കണം? എന്തുകൊണ്ട് December 1 ആയിക്കൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് June 1 ആയിക്കൂടാ? ഈ പറയുന്ന കാര്യമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതിന് ചരിത്രപരമായ ചില കാര്യങ്ങളുണ്ട്, മതപരമായ ചില കാര്യങ്ങളുണ്ട്, അസ്ട്രോളജിക്കൽ ആൻഡ് അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ January 1 എന്നെ പുതുവത്സരമായിട്ട് ആഘോഷിക്കുന്നത്? ഇപ്പോൾ ഇടയ്ക്കൊരു ട്രോള് കണ്ടായിരുന്നു, കുറേ ഏലിയൻസ് നിന്ന് നോക്കുകയാണ്, എന്തിനാണ് ഇവർ ഇത്രയും വലിയ സെലിബ്രേഷനൊക്കെ നടത്തുന്നത്? അത് അവരുടെ പ്ലാനറ്റ് അല്ലെങ്കിൽ അവരുടെ ഗ്രഹം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം സ്റ്റാറിനെ ഒന്ന് ചുറ്റി തന്നെയാണ് ഇവരെല്ലാവരും കൂടി കിടന്ന് ഈ ആഘോഷിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു വർഷം എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും ഭൂമി പോകാനായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എപ്പോഴാണ്, ഏത് പോയിന്റിലാണ് നമ്മൾ പുതുവത്സരം അല്ലെങ്കിൽ ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ലൂസിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക്. കലണ്ടറുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പല പ്രാചീന കലണ്ടറുകളുണ്ട്. മായൻ കലണ്ടർ നമ്മൾ കേട്ടിട്ടുണ്ട്, ഹീബ്രൂ കലണ്ടർ കേട്ടിട്ടുണ്ട്, അതുപോലെ ഗ്രീക്സിന് കലണ്ടറുണ്ടായിരുന്നു, റോമൻ കലണ്ടറുണ്ട്, അതുപോലെ ബാബിലോണിയക്കാർക്ക് അവരുടേതായ കലണ്ടറുണ്ട്. നമ്മുടെ നാട്ടിലും ചന്ദ്രമാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറുകളുണ്ടായിരുന്നു, അതുപോലെ സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടറുകളും, അങ്ങനെ പല പല കലണ്ടറുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോമൻ കലണ്ടറാണ് കൂടുതലും മെജോറിറ്റി ഓഫ് ദ വേൾഡ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കൂടുതലും ആളുകൾ ഫോളോ ചെയ്തത്. നമ്മൾ ഇന്ന് കാണുന്ന, ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്ന നമ്മുടെ കലണ്ടർ പോലും റോമൻ കലണ്ടറിൽ നിന്ന് ഡിസൈൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് കലണ്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കൂടുതലും ചന്ദ്രമാസങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ 28 ദിവസത്തിൻ്റെ ഒരു സൈക്കിളിനെയാണ് അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ അവർ മൊത്തം എടുത്തിരുന്നത് ഒരു വർഷത്തെ ദിവസങ്ങൾ എന്ന് പറയുന്നത് 355 ആണ്. നമുക്കറിയാം ഇന്നത്തെ നമ്മൾ ഒരു വർഷം എന്നെടുക്കുന്നത് 365.25 ദിവസങ്ങളാണ് നമ്മളൊരു ഒരു വർഷമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ 355 എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 28 സൈക്കിൾസ് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ദിവസങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ആ സീസണുമായിട്ട് ഒപ്പിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ബാക്ക്ലാഗ് അടിക്കും. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഇതിനെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? ഈ ഇൻ്റർകാലറി മന്ത്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫെബ്രുവരിയുടെ അവസാനം ശരിക്കും ഒരു കുറച്ച് ദിവസങ്ങൾ ആഡ് ചെയ്തിട്ട് ഇതിനെ ഒപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ നമുക്ക് ഈ സീസണുമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റില്ല. മെർസിഡോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം കൂടെ ചേർത്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വരണമെന്ന് ശരിക്കും ജൂലിയസ് സീസറിനാണ് ഒരു ആഗ്രഹം തോന്നുകയും പുള്ളിയാണ് ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതെങ്ങനെയാണ് സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തത്? ഒന്ന്, 365 കാലിനെ ദിവസങ്ങൾ ഉള്ള ഒരു വർഷം എടുക്കുക എന്നുള്ളതാണ് ആദ്യം പുള്ളി ചെയ്ത ഒരു കാര്യം. 365 കാൽ ആക്കിയിട്ട് പുള്ളി 12 മാസങ്ങളായിട്ട് ഡിസൈഡ് ചെയ്തു. അതിന് മുമ്പുള്ള റോമൻ കലണ്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ തുടങ്ങിയിരുന്നത്, മാസം തുടങ്ങിയിരുന്നത് അല്ലെങ്കിൽ വർഷം തുടങ്ങിയിരുന്നത് മാർച്ച് മാസത്തിൽ നിന്നാണ്. മാർട്ടിയസ്, അപ്രീലിസ്, മായ, ജൂനസ്, അതുപോലെ ക്വിൻറ്റിലിസ്, സെക്സ്റ്റിലിസ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻവരിയസ്, ഫെബ്രുവരിയസ്, ഇങ്ങനെയാണ് മാസങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മാസങ്ങളിൽ, അപ്പോൾ മാർച്ചിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം ജാനുവരിയിലേക്ക് ആക്ച്വലി മാറ്റുന്നത് ജൂലിയസ് സീസറാണ്. അപ്പോൾ ജാൻവരിയസ് ആണ് ജാനുവരി ആവുന്നത്. അപ്പോൾ ജാനുവരിയിൽ നിന്ന് തുടങ്ങി. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഈ ജാനസ് എന്ന് പറഞ്ഞ ദൈവമാണ് ഈ ഗേറ്റ്, ഡോറ് ഇതിൻ്റെയൊക്കെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതുപോലെയുള്ള കാര്യം, അല്ലെങ്കിൽ പുതിയ ഒരു വർഷം തുടങ്ങുന്നതിന് അല്ലെങ്കിൽ ഒരു പുതിയൊരു കാര്യം, നമ്മുടെ ഇവിടെ ഗണപതിക്ക് തേങ്ങ അടിച്ചിട്ട് തുടങ്ങണം എന്ന് പറയുന്നത് പോലെ, അവിടുത്തെ ദൈവം അങ്ങളുടെ ഒരു സെറ്റപ്പ് അനുസരിച്ചിട്ട് ഇവരാ ഈ ദൈവത്തിൻ്റെ സമയത്ത് നിന്നാണ് കാര്യങ്ങൾ തുടങ്ങാൻ നല്ലത്, അല്ലെങ്കിൽ തുടങ്ങുന്നത് കൊണ്ട്. അങ്ങനെ BCE 45 വന്നിട്ടുള്ള ഒരു റിഫർമേഷനാണ് ജാൻവരി മുതൽ നമുക്ക് ഒരു വർഷം തുടങ്ങുക എന്ന് പറഞ്ഞൊരു സെറ്റം. അതിനോടൊപ്പം തന്നെ ജൂലിയസ് സീസറിന് നിർബന്ധം ഉണ്ടായിരുന്ന സീസണുമായിട്ട് ഒപ്പിച്ചു പോകണം. അപ്പോൾ ഈ പറയുന്ന മാസങ്ങളെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരി അന്ന് 23 ദിവസമാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി ഒരു ചെറിയ മാസം കൂടി ചേർക്കുക പോലെ പരിപാടികളൊക്കെ മാറ്റിയിട്ട് കൂടുതലും ഒരു സോളാർ കലണ്ടർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി പോകുന്ന ആ മൊത്തത്തിനെ ഡിവൈഡ് ചെയ്ത് 12 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 30 ദിവസവും 31 ദിവസവും ഉള്ള മാസങ്ങളാക്കി മാറ്റുക, അതായത് ചന്ദ്രനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടതിന് ശേഷം ഈ ഒരു സെറ്റപ്പിലേക്ക് മാറാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത് ജൂലിയസ് സീസണാണ്. അപ്പോൾ ഈ മാറ്റമൊക്കെ ഉണ്ടായി. ഈ മാറ്റമൊക്കെ ഉണ്ടായതിനോടൊപ്പം തന്നെ അദ്ദേഹം ആഡ് ചെയ്ത ഒരു കാര്യമാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നത് പോലെ 4 വർഷത്തിലൊരിക്കൽ ഒരു എക്സ്ട്രാ ഡേ ഫെബ്രുവരിയിൽ ആഡ് ചെയ്യുക പോലെയുള്ള പരിപാടികളൊക്കെ പുള്ളിയാണ് ചെയ്തത്. അങ്ങനെയാണ് ജൂലിയസ് കലണ്ടർ അല്ലെങ്കിൽ ജൂലിയൻ കലണ്ടർ ഫോർമേഷൻ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ വേറെ ഒരു കാര്യമുണ്ട്. ഈ മാസങ്ങളും ദിവസങ്ങളും ഫിക്സ് ചെയ്യണമല്ലോ. അതായത് ഇപ്പോൾ നമുക്കറിയാം 7 ദിവസമാണ്. ഇതൊരു സെമറ്റിക് കോൺസെപ്റ്റിനനുസരിച്ചിട്ടാണ് ഈ 7 ഡേയ്സ് എന്നുള്ള സങ്കല്പം. റോമൻസിന് അന്നുണ്ടായിരുന്നത് 8 ദിവസമാണ്.
അപ്പോൾ അവിടുത്തെ അസ്ട്രോളജേഴ്സ് എല്ലാം കൂടെ തീരുമാനിച്ചു നമുക്ക് 7 ദിവസം തന്നെ ആക്കാം, കാര്യം അന്ന് അവർക്ക് അറിയാവുന്ന പ്ലാനറ്റ്സും സണ്ണിനെയും മൂണിനെയും ഒക്കെ കൂടെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ 7-day സിസ്റ്റം എന്ന് പറഞ്ഞത്. സെമറ്റിക് മതങ്ങളായിട്ടുള്ള ജുഡായിസം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അന്ന് ഏറ്റവും തൃപ്തികരമായിട്ടുള്ളൊരു കാര്യം എന്താണ്, 6 ദിവസം കൊണ്ട് ദൈവം ഭൂമിയും ലോകവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം 7-ാമത്തെ ദിവസം റെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കഥയും കൂടിയുണ്ട് അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അവർ ചെയ്തൊരു കാര്യമാണ് ഈ 7-day മാറ്റുക എന്നുള്ളത്. അപ്പോൾ സൺ, നമ്മുടെ ഇവിടെ ഞായർ എന്ന് പറയുന്നത് സൂര്യനെയാണ്, മൺഡേ എന്ന് പറയുന്നത് മൂണിൻ്റെ ഡേ ആണ്, അല്ലെങ്കിൽ നമ്മൾ തിങ്കൾ എന്ന് പറയുന്നത്. അതുപോലെ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർസ്, ട്യൂസ്ഡേ. അതുപോലെ വെനസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർക്കുറി, നമ്മൾ ബുധൻ എന്നിവിടെ പറയുന്നത്. വ്യാഴം അറിയാം, ജൂപ്പിറ്ററാണ് വ്യാഴം എന്ന് പറയുന്നത്. അതുപോലെ വെള്ളി എന്ന് പറഞ്ഞാൽ ശുക്രൻ അല്ലെങ്കിൽ വീനസ് ആണ്. അതുപോലെ സാറ്റർഡേ എന്ന് പറയുന്നത് ശനി. അപ്പോൾ ഇങ്ങനെ 7 ഗ്രഹങ്ങൾക്ക് ഓരോ ദിവസവും കൊടുത്തിട്ട് നമ്മൾ 7-day റെഡിയാക്കുന്നത് ഈ സമയത്താണ്, അല്ലെങ്കിൽ ജൂലിയൻ കലണ്ടർ മുതൽ തന്നെ നമുക്കത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മൊത്തത്തിലുള്ള എല്ലാവർക്കും വളരെ ഹാപ്പിയായി, അവരുടെ കഥകളുമായിട്ട് യോജിച്ചു പോകുന്നതുകൊണ്ട് കലണ്ടറിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ വന്നു. കൃഷിയൊക്കെ ചെയ്യണമെന്നുകൊണ്ട് ഈ സീസണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കലണ്ടർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ, കാര്യം ഈ 365.5 മാത്രമല്ല, ഒരു 11 മിനിറ്റ് ഒരു 15 സെക്കൻഡും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും ഒരു വർഷം എന്നുള്ളത്, അതായത് നമ്മുടെ സ്റ്റാറിന് ചുറ്റും ആ പ്ലാനറ്റ് കറങ്ങി തീരുന്ന ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടെ വരുത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 128 വർഷം കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഒരു ദിവസത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ വ്യത്യാസം എന്ന് പറയുന്നത് പലർക്കും അത്ര ശരിയാവില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലീജിയസ് ഹോളിഡേയ്സ്, വിശ്വാസ പ്രകാരമുള്ള ചില ഹോളിഡേയ്സ്, ഈസ്റ്റർ, അതുപോലെ ക്രിസ്മസ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് പൊതുവേ അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അപ്പോൾ റിലീജിയസ് ഹോളിഡേയ്സ് എല്ലാം പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോപ്പ് ഗ്രിഗറി ദ 13th ആണ്, പുള്ളിയാണ്, പുള്ളി തന്നെ സ്വന്തമായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്ന ഇന്നത്തെ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കലണ്ടർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ജൂലിയസ് സീസറിൻ്റെ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇത്രയും ചിലതൊക്കെ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ജൂലിയസ് സീസറും അഗസ്റ്റസ് സീസറുമാണ് ജൂലൈയും ഓഗസ്റ്റും എന്ന് പറഞ്ഞ ആ മാസങ്ങൾ, 2 മാസങ്ങൾ. ബാക്കി ഈ സെപ്റ്റംബറൊക്കെ എങ്ങനെയാണ് ഇത്രയും തള്ളിപ്പോയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ ജൂലിയൻ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിനകത്ത് സെപ്റ്റ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഒക്ടോ എന്ന് പറഞ്ഞാൽ വരുന്ന അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് മാറിയാണ് ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് മാറിയത്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്? ഒക്ടോ എന്ന് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ഇത്രയും മാറി? ഗ്രിഗോറിയൻ കലണ്ടർ വന്നെങ്കിലും എല്ലാവരും ഒന്നും അത് അക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പോലെയുള്ള സ്ഥലങ്ങൾക്ക് അവർക്ക് അതത്ര വലിയ തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കോളനീസ് ആയിട്ടുള്ള ചില അമേരിക്കയിലുള്ള ചില ബ്രിട്ടീഷ് കോളനീസിനൊന്നും അവർക്കൊന്നും അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിൻലാൻഡ്, ഈ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലുള്ളവരെല്ലാവരും പുതിയ കലണ്ടറിലേക്ക് മാറിയെങ്കിലും യൂറോപ്പ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലുള്ള പലർക്കും 11 ദിവസം വരെ തെറ്റാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അത് അന്നത്തെ പല ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഐസക് ന്യൂട്ടൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അദ്ദേഹം ജനിച്ചത് 1642 1642-ലാണ്. അത് ജൂലിയൻ കലണ്ടർ പ്രകാരമാണെങ്കിൽ December 25th. പക്ഷേ നമ്മുടെ പുതിയ കലണ്ടർ, അതായത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ടാണെങ്കിലോ, പുള്ളി January 4th 1643 ജനിച്ചതെന്നാണ് വരുന്നത്. അപ്പോൾ 2 birthdays ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഉള്ള ഒരു കലണ്ടർ സിസ്റ്റം ഉണ്ടായി വരുന്നത്. അതിനുശേഷം ഡേയ്സ്, മന്ത്സ്, വീക്സ്, അതായത് മാസം, ആഴ്ച, ദിവസം, മിനിറ്റ്, സെക്കൻഡ് തുടങ്ങിയവയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ഇതുമായിട്ടെല്ലാം സിങ്ക് ചെയ്ത് വരത്തക്ക രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ മോഡേൺ കലണ്ടർ വന്നത്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു മോഡേൺ കലണ്ടറിലേക്ക് എത്തിയിട്ടുള്ളതെന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തുകൊണ്ടാണ് January 1 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലിയസ് സീസർ തുടങ്ങിയ സമയത്ത് ആ ഒരു കാര്യമായിട്ട് എടുത്തു. ജാനസ് എന്ന് പറയുന്ന ദൈവത്തിന് തുടക്കത്തിന് പറ്റിയ ഒരു ദൈവം ആയതുകൊണ്ട് ആ ഒരു പോയിന്റ് എടുത്തുന്നേ ഉള്ളൂ. ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? സൂര്യന് ചുറ്റും കൃത്യമായി ഭൂമി പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ മുതൽ ആണ് തുടക്കം എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ സൗകര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ഒരു പുതിയ അറിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയവുമായി ഇനി കാണുന്നവരെ, ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.